അനിശ്ചിതത്വം നീങ്ങി വടകരയിൽ കെ മുരളീധരൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിയാകും. വയനാട്ടിൽ ടി സിദ്ദിഖും ആലപ്പുഴയിൽ ഷാനിമോൾ ഉസ്മാനും ആറ്റിങ്ങലിൽ അടൂർ പ്രകാശുമാണ് സ്ഥാനാർത്ഥികൾ. ഇതോടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിൽ 3 MLA മാരായി. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാവും. കോൺഗ്രസ് ഹൈക്കമാൻഡിനെ വല്ലാതെ വലച്ചു വടകര. അക്രമ രാഷ്ട്രീയം മുഖ്യ പ്രചാരണ വിഷയമാക്കിയ തെരഞ്ഞെടുപ്പിൽ പി ജയരാജനെ നേരിടാൻ ആരെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കുമായില്ല. വടകരയിൽ തട്ടി മറ്റു 3 മണ്ഡലങ്ങളിലെ പ്രഖ്യാപനവും പാതിവഴിയിൽ നിന്നു. മത്സരിക്കാനില്ലെന്ന് ആവർത്തിച്ച KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ മികച്ച സ്ഥാനാർത്ഥി വരുമെന്ന് മാത്രം പറഞ്ഞു. കേരളത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കിനോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ രാഹുൽ ഗാന്ധി ആവട്ടെ ഏകപക്ഷീയമായി തീരുമാനം പ്രഖ്യാപിക്കാൻ തയ്യാറായില്ല. ഇതോടെ പന്ത് വീണ്ടും കേരളത്തിന്റെ കോർട്ടിലെത്തി. സമൂഹ മാധ്യമങ്ങളിലടക്കം പ്രവർത്തകരുടെ പ്രതിഷേധം കനത്തതോടെ രമേശ് ചെന്നിത്തല കെ മുരളീധരനെ വിളിച്ചു. അംഗത്തിലിറങ്ങാൻ തയ്യാറെന്ന മുരളീധരന്റെ നിലപാട് ഉമ്മൻചാണ്ടിയും അംഗീകരിച്ചതോടെ തീരുമാനമായി. കേരളത്തിൽ നിന്നുള്ള വിളിയെത്തിയപ്പോൾ മുല്ലപ്പള്ളിക്കും സന്തോഷം. ഏത് സ്ഥാനാർത്ഥിയായും അവിടെ ജയിക്കാനുള്ള എല്ലാ സാധ്യത ഇപ്പോൾ ഉണ്ട്. മുരളീധരനാണെങ്കിൽ അനായാസേന ജയിച്ചു വരാൻ സാധിക്കും എന്ന കാര്യത്തിന് എനിക്ക് അശേഷ സംശയമില്ല. വയനാട് കൈവിട്ടുപോയതിന്റെ അമർഷത്തിലായിരുന്ന ഐ ഗ്രൂപ്പിന് മധുര പ്രതികാരമായി വടകരയിലെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം. സന്ദിഗ്ധ ഘട്ടത്തിൽ പാർട്ടിയുടെ മുഖം രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തതിന്റെ ക്രെഡിറ്റ് മുരളീധരനൊപ്പം ഗ്രൂപ്പിനും അവകാശപ്പെട്ടതെന്ന് ചെന്നിത്തല വിഭാഗം നേതാക്കൾ പറയുന്നു. വടകരയിൽ കെ മുരളീധരൻ സ്ഥാനാർത്ഥിയാകുന്നതോടെ സുനേരിബാഗ് ലൈനിലെ ഈ വീടിന്റെ കാത്തിരിപ്പിന് കൂടിയാണ് അവസാനമാകുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ദീർഘകാലത്തെ ഡൽഹി വാസം അവസാനിപ്പിച്ച് കേരളത്തിലേക്ക് മടങ്ങുന്നുവെന്ന പ്രത്യേകതയും ഈ തീരുമാനത്തിനുണ്ട്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ സന്തോഷ് പിള്ളയ്ക്കൊപ്പം നിഷ പുരുഷോത്തമൻ, മനോരമ ന്യൂസ്.